നമസ്കാരം. ലോകത്തിലെ ഫാക്ടറി എന്ന ചൈനയുടെ പദവിക്ക് ഇളക്കം തട്ടുന്നു. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ചൈനയിലെ പ്രതികൂലമായ അന്തരീക്ഷത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ഉൽപ്പാദന യൂണിറ്റുകൾ അന്താരാഷ്ട്ര കമ്പനികൾ പറിച്ചു നടന്ന കാലമാണിപ്പോൾ. അങ്ങനെ പറിച്ചു നടന്ന കമ്പനികൾ ഇന്ത്യയിലേക്കും ചൂടുറപ്പിക്കുന്നുണ്ട്. തായ്വാനീസ് കമ്പനിയായ ഫോക്സ്കോൺ ബംഗളൂരുവിൽ 300 കോടി രൂപയ്ക്ക് 300 ഏക്കർ സ്ഥലം വാങ്ങിയത് ഈ ലക്ഷ്യത്തോടെയായിരുന്നു. അതിനിടയിൽ ആദ്യ ഇന്ത്യൻ ഐഫോൺ ഉൽപ്പാദകരായി ടാറ്റ ഗ്രൂപ്പ് മാറുന്നുവെന്നാണ് ഒടുവിലത്തെ വാർത്ത. ടൈംസ് ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ കമ്പനി ഐഫോണുകളുടെ അസംബ്ലി ഏറ്റെടുക്കുന്നത്. തായ്വാൻ കേന്ദ്രമായുള്ള ആപ്പിൾ വിതരണക്കാരായ വിസ്ട്രോൺ കോർപ്പിന്റെ ഐഫോൺ നിർമ്മാണ പ്ലാന്റ് ഏറ്റെടുക്കാനുള്ള ടാറ്റയുടെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. കർണാടകയിലെ വിസ്ട്രോണിന്റെ 11 ഏക്കർ വരുന്ന പ്ലാന്റ് ഏറ്റെടുക്കുന്നതിനുള്ള കരാറാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. 5000 കോടി മൂല്യമുള്ള ഏറ്റെടുക്കൽ ഓഗസ്റ്റോടെ പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും ഒടുവിലത്തെ ഐഫോൺ 14 മോഡലാണ് ഈ പ്ലാന്റിൽ അസംബിൾ ചെയ്യുന്നത്. 10000-ലേറെ ജീവനക്കാരുണ്ട് ഈ പ്ലാന്റിൽ. 1.8 ബില്യൺ മൂല്യമുള്ള ഐഫോണുകളാണ് വിസ്ട്രോൺ ഈ സാമ്പത്തിക വർഷം കയറ്റി അയക്കുന്നത്. അടുത്ത വർഷത്തോടെ പ്ലാന്റിലെ ജീവനക്കാരുടെ എണ്ണം 3 ഇരട്ടിയാക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. വിസ്ട്രോൺ ഇന്ത്യയിലെ ഐഫോൺ ബിസിനസ് അവസാനിപ്പിക്കുന്നതോടെ ടാറ്റ ഇക്കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കും. ചൈനയ്ക്ക് പുറത്ത് ഐഫോണിന്റെ ഉൽപ്പന്ന അടിത്തറ വൈവിധ്യവൽക്കരിക്കാനുള്ള ആപ്പിളിന്റെ ശ്രമങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് ടാറ്റയുടെ ഇന്ത്യൻ ഐഫോൺ. 50 കോടി ഐഫോണുകളാണ് ജൂൺ 30 വരെയുള്ള 3 മാസം വിസ്ട്രോൺ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തത്. ആപ്പിളിന്റെ മറ്റു വിതരണക്കാരായ ഫോക്സ്കോൺ ടെക്നോളജി ഗ്രൂപ്പും പെഗാട്രോൺ കോർപ്പും പ്രാദേശികമായി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മോദി സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഉൽപ്പാദനവും തൊഴിലും വർദ്ധിപ്പിക്കാൻ നിരവധി ആകർഷകമായ സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് നൽകി വരുന്നത്. അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷവും കോവിഡ് ലോക്ക്ഡൌണുകൾക്ക് ശേഷമുള്ള സാഹചര്യവും കണക്കിലെടുത്ത് ആപ്പിൾ ചൈനയിൽ നിന്ന് ഉൽപ്പാദന യൂണിറ്റുകൾ പറിച്ചു നടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ലോകത്തെ ഫാക്ടറി എന്നറിയപ്പെടുന്ന ചൈനയെ വെല്ലുവിളിക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്ക് കരുത്ത് പകരുന്നതാണ് ഒരു ഇന്ത്യൻ കമ്പനി ഐഫോണുകൾ നിർമ്മിക്കുക എന്നത്. ചൈനയുടെ മേലുള്ള ആശ്രിതത്വം കുറയ്ക്കാനും ഇന്ത്യയിൽ ഉൽപ്പാദനത്തിനായി മാറി ചിന്തിക്കാനും ആഗോള ഇലക്ട്രോണിക്സ് ബ്രാൻഡുകളെ ടാറ്റയുടെ ഐഫോൺ അസംബ്ലിംഗ് പ്രേരിപ്പിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഉപ്പ് മുതൽ ടെക് സേവനങ്ങൾ വരെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കമ്പനിയാണ് 155 വർഷത്തെ പാരമ്പര്യമുള്ള ടാറ്റ ഗ്രൂപ്പ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇലക്ട്രോണിക്സ് ഉൽപ്പാദനത്തിലും ഇ കൊമേഴ്സിലും കമ്പനി താരതമ്യേന പുതിയ ചുവടുവയ്പ്പുകൾ നടത്തുകയാണ്. നിലവിൽ ഐഫോൺ പാർട്സുകൾ തമിഴ്നാട്ടിലെ 100 ഏക്കറുള്ള ഫാക്ടറിയിൽ നിർമ്മിക്കുന്നുണ്ട്. ചിപ്പ് നിർമ്മാണത്തിൽ ഒരു കൈ നോക്കാൻ ടാറ്റ ഒരുങ്ങുന്നതായി ചെയർമാൻ എം ചന്ദ്രശേഖരൻ നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം വേദാന്ത ഗ്രൂപ്പുമായി ചേർന്ന് ഗുജറാത്തിൽ രാജ്യത്തെ ആദ്യത്തെ സെമി കണ്ടക്ടർ അഥവാ ഇലക്ട്രോണിക് ചിപ്പ് ഫാക്ടറി ആരംഭിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പ്രമുഖ തായ്വാൻ കമ്പനി ഫോക്സ്കോൺ പിന്മാറി എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ആപ്പിൾ ഐഫോൺ പാർട്സുകളുടെ ഏറ്റവും വലിയ വിതരണക്കാരാണ് തായ്വാനിലെ ഇലക്ട്രോണിക്സ് ഭീമന്മാരായ ഫോക്സ്കോൺ. ചിപ്പ് നിർമ്മാണത്തിന് വേണ്ടിയുള്ള നിക്ഷേപ പദ്ധതിക്ക് വേണ്ടിയുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഫോക്സ്കോൺ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് കമ്പനികൾ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് വേദാന്തയുടെ തീരുമാനം. 1 വർഷത്തോളം ഇരു കമ്പനികളും ചേർന്ന് പ്രവർത്തിച്ച ശേഷമാണ് പിന്മാറ്റം. കാരണം എന്തെന്ന് ഫോക്സ്കോണും വ്യക്തമാക്കിയിട്ടില്ല. 1.54 ലക്ഷം കോടി രൂപയുടെ വമ്പൻ നിക്ഷേപമാണ് പദ്ധതിയിലൂടെ വരാനിരുന്നത്. ഗുജറാത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിക്ഷേപവുമായിരുന്നത്. വേദാന്തയ്ക്ക് 63%, ഫോക്സ്കോണിന് 37% എന്നിങ്ങനെയായിരുന്നു പദ്ധതിയിലെ പങ്കാളിത്തം. അഹമ്മദാബാദ് ജില്ലയിലെ 1000 ഏക്കറിലായിരുന്നു പ്ലാന്റ് വിഭാവനം ചെയ്തത്. കോവിഡ് കാലത്ത് ഡിജിറ്റൽ ഉപകരണങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെയാണ് ഇലക്ട്രോണിക് ചിപ്പിന് ക്ഷാമമുണ്ടായത്. ഇന്ത്യക്ക് ആവശ്യമുള്ള ചിപ്പുകളുടെ വലിയൊരു ശതമാനം ഇറക്കുമതി ചെയ്യുകയാണ്. രാജ്യത്തെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് പ്രഖ്യാപിക്കപ്പെട്ട വലിയ പദ്ധതികളിലൊന്നായിരുന്നു ഫോക്സ്കോൺ വേദാന്ത പദ്ധതി. അതിൽ നിന്നാണ് ഫോക്സ്കോണിന്റെ ഈ പിന്മാറ്റവും.